ഫ്രണ്ട്സ്, ഇത് പാലക്കാട് നിന്നും ധോണിയിലേക്ക്, ധോണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഉമ്മിണി എന്ന സ്ഥലമാണ്. ഈ ഉമ്മിണിയിൽ നിന്നും നമ്മൾ ഇമ്മിണി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെയൊരു ഫാം കാണാം, ധോണി ഫാം എന്ന് പറഞ്ഞ്. ഇത് സർക്കാരിൻ്റെ അധീനതയിൽ ഉള്ളതാണ്. ഇങ്ങനെയൊരു ഫാം കാണാം. ധോണി ഫാമിൽ നിന്നും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ലീഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഒരു കോളേജ് കാണാം. കോളേജിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് കൂറ്റൻ ഒട്ടകപ്പക്ഷികളാണ്. ഫ്രണ്ട്സ്, ഇതൊരു MBA കോളേജാണ്. ബിസിനസ് മാനേജ്മെൻറ്റിലും അതേപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുമെല്ലാം പ്രാവീണ്യം നേടാൻ, യുവതലമുറയെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി 2011 ഡോക്ടർ തോമസ് ജോർജ് സ്ഥാപിച്ച ഒരു സ്ഥാപനം. അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. ഞാൻ പോകുമ്പോൾ ഇവിടെ പുതിയ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ MBAക്ക് പുറമേ അടുത്ത വർഷം മുതൽ MCA കൂടെ ഉൾപ്പെടുത്തുവാനാണ് തീരുമാനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലേൺ ട്രേഡ് അച്ചീവ്മെൻ്റ് എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ ഉയരങ്ങളിലെത്താം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. യെസ്, ഐ ആം സ്മാർട്ട്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കും, ഇല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇത് ചെയ്യാൻ ശ്രമിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു സ്ഥലത്തും അവർക്ക് തോൽവി നേരിടേണ്ടി വരില്ല. മുന്നൂറ് തൊട്ട് 400 വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ ഓരോ ബാച്ചിലും പഠിക്കുന്നത്. അതേപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ എല്ലാം തന്നെയുണ്ട്. ഇത് വലിയൊരു ഓഡിറ്റോറിയമാണ്. എന്തെങ്കിലുമൊക്കെ കോളേജിലെ പരിപാടികൾ, ആനുവൽ ഡേ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. അല്ലാത്ത സമയം ഇത് ഒരു ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു സ്ഥലമായിട്ടും ഉപയോഗിക്കുന്നു.
തീർത്തും ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ധോണിക്ക് പോകുന്ന വഴി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ധോണി അത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന കുട്ടികളൊക്കെ എറണാകുളത്ത് നിന്നോ വേറെ ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 2 ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരാണ്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിൽ ഉപരി അവരുടെ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ ബാസ്കറ്റ്ബോള്, ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ഏകദേശം 300-ൽ കൂടുതൽ തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ചാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇവർക്കുള്ള ഭക്ഷണങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡിൻ്റെ തന്നെ ഒരു ഫാമുണ്ട്, അവിടെ നിന്നാണ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവിടെ വരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല വെജിറ്റബിൾസ് എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ പശു വളർത്തുന്നുണ്ട്, പാല് അപ്പോൾ അവിടെ നിന്ന് വരുന്നു. കോഴി വളർത്തുന്ന കാരണം കോഴി മാംസവും അതുപോലെ മുട്ടയും അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ കുറേ ലവ് ബേഡ്സുകളെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം ആ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കളിക്കുന്ന കായികമായിട്ടുള്ള വിനോദങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ലതരം ഒരു തരത്തിലും മറ്റുള്ള വിഷമങ്ങളോ ഒന്നും അടിക്കാത്ത നല്ല ജൈവ ഭക്ഷണങ്ങൾ, ഇതെല്ലാമാണ് ഈയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈയൊരു കോളേജിൻ്റെ പ്രത്യേകത. ഫാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാകും, ആ ഫാം എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്നെല്ലാം അറിയാൻ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ആ ഫാമിലേക്കാണ്. പക്ഷേ അത് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നീണ്ടുപോകും നമ്മളുടെ വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അവിടെ പോയി അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഫാമിലത്തെ കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ഫാമിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ, എൻജോയ്.